ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജ്യോതി വോയേജർ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമ്പലമുക്കുള്ള സായി അന്നദാസ് എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. അപ്പോൾ നമ്മളിവിടെ വെജിൻ്റെ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വലിയൊരു പപ്പടമായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ പപ്പടം സൈഡിലോട്ട് മാറ്റി വെച്ചു, പല പല പീസായിട്ട് ഒടിച്ചു. കാര്യം അവിടുത്തെ ഫാനിൻ്റെ കാറ്റ് കെട്ടി ഇനി ഇതങ്ങനെ പറന്നു പോയാലെന്ന് വിചാരിച്ചിട്ടാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ആ വെജ് ബിരിയാണി എടുത്തിട്ട് ആ ഒരു സ്പൂണിൽ ജസ്റ്റ് എനിക്ക് സ്പൂണും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സ്പൂണിൽ കുറച്ച് കോരി ഞാൻ കഴിച്ചു. നോർമലി നൈസ് ഒരു ബിരിയാണി കഴിക്കുന്ന കണക്കത്തുള്ള ഫീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റേ കോളിഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ടേസ്റ്റ് തന്നെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം. നൈസ്. ഞാനങ്ങനെ ആദ്യം രണ്ട് മൂന്ന് സ്പൂണ് കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് കഴിച്ചൊക്കെ നോക്കി. അങ്ങനാകുമ്പോഴത്തേക്കും ആ സ്പൂണിൽ വെച്ച് കഴിച്ചിട്ട് എനിക്കൊരു വലിയ തൃപ്തി വരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പപ്പടവും കാര്യങ്ങളൊക്കെ കൈവെച്ച് പൊടിച്ചിട്ടിട്ട് ഞാൻ നമ്മുടെ നോർമലി സാധാ കഴിക്കുന്ന രീതിയിൽ കൈവെച്ച് കുഴച്ചങ്ങോട്ട് കഴിച്ച് കുഴിച്ച് കഴിച്ചപ്പോഴത്തേക്കും ആദ്യം കുറച്ച് എരിയൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം സലാഡ് ഞാൻ ഇങ്ങനെ എടുക്കാത്തതാണെങ്കിലും കുറച്ച് സലാഡെടുത്ത് ഞാൻ കഴിച്ചു. കാര്യം കുറച്ച് എരി എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ ബിരിയാണി നൈസ് ഫിനിഷ് ചെയ്തു. ജസ്റ്റ് വെറും ഒരു 60 രൂപയേ ഉള്ളൂ ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻ്റെ വയറ് കാര്യങ്ങളൊക്കെ നിറഞ്ഞു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ ബില്ല് പേ ചെയ്തു. എനിക്ക് ആ പപ്പടം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. കാര്യം പപ്പടം വലിയ പപ്പടമായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു 3-4 ഗ്ലാസ് വെള്ളം കുടിച്ചു. നല്ല രീതിയിൽ എരി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം അതൊന്ന് കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരിക്കുന്നു. ലൊക്കേഷൻ വരുന്നത് അമ്പലമുക്ക്, തിരുവനന്തപുരം അമ്പലമുക്കിലാണ്. അപ്പം ഈ ഒരു കടയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബില്ല്. അപ്പോൾ ഞാൻ ബില്ല് പേ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം ടാറ്റാ, ബൈ ബൈ. വീണ്ടും വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ ജോ ദി വോയേജ് ഓഫ് സൈനിങ് ഓഫ്.